ഇത് പിന്നെ മറ്റുള്ള കപ്പടേന്തി വല്ലാണ്ട് ഹൈറ്റ് ഒന്നും വരില്ല. അങ്ങനെ ഉയരം കൂടിയ വേറെ സൈസ് കപ്പുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് ഇങ്ങനെയാണ് വരുന്നത്, അടുക്കുകൾ അടുക്കുകൾ അടുക്കുകളായിട്ടാണ് കേറി പോകുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അതല്ലേ, സുഹൃത്തുക്കളെ നമസ്കാരം. ഓർഗാനിക് കേരളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് നമ്മുടെ അജിയേട്ടന്റെ അടുത്ത് വീണ്ടും സന്ദർശിച്ചിരിക്കുകയാണ്. അപ്പൊ അജിയേട്ടൻ, ഇന്ന് നമ്മൾ അജിയേട്ടന്റെ എന്ത് കൃഷിയാണ് കാണിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മള് സുമോ കപ്പ, അതുപോലെ ഷുഗർ ഫ്രീ കപ്പ, ഇങ്ങനെ വ്യത്യസ്ത ഇനങ്ങളായിട്ടുള്ള കുറച്ച് കപ്പ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്യുന്നത് സുമോ കപ്പയാണ്. അപ്പോ പല വ്യാജ രീതിയിലും ഈ സുമോ കപ്പ എന്ന് പറഞ്ഞിട്ടൊക്കെ വിൽപ്പനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് അദ്ദേഹം പറയണ്ടായി, ഞാൻ ഈ കുറച്ച് മുന്നേ സംസാരിച്ച സമയത്ത്. അപ്പൊ നമ്മൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു പക്ക ഒറിജിനൽ സുമോ കപ്പയാണ്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? സുമോ കപ്പ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫിലിമാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അജിത്തിനോട് ഈ സുമോ കപ്പയുടെ വിശേഷങ്ങൾ ചോദിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ അജിത്ത് ഏട്ടന്റെ സുമോ കപ്പയുടെ തോട്ടാട്ടോ. അത് നമ്മൾ പണ്ട് മഞ്ഞൾ വെച്ച ഭാഗമാണ്. നമ്മൾ മഞ്ഞളുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഭാഗത്താണ് ഇപ്പോൾ ഈ സുമോ കപ്പ വെച്ചിരിക്കുന്നത്. മഞ്ഞൾ കൂവാക്കി ഈ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ മുന്നേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അജിയേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതെയാണ്, അതാണ്. അദ്ദേഹം മണ്ണിനെ വെറുതെ ഇടുന്നില്ല, ഓരോ വിള കഴിയുമ്പോഴും അടുത്തത് സെറ്റാക്കുന്നുണ്ട്. അജിയേട്ടാ, അപ്പോൾ ഇത് നമ്മൾ ഇതാണ് നമ്മുടെ സുമോ കപ്പ അല്ലേ? എന്താ ഈ സുമോ കപ്പ കൃഷി ചെയ്യാനുണ്ടായ ഒരു താല്പര്യം എന്തായിരുന്നു? സുമോ കപ്പ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈസ് കിൻഡൽ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ 100 കിലോന്റെ മുകളിലേക്ക് വിളവ് കിട്ടുന്ന സൈസാണ് ഈ സൈസ്. അതല്ലേ, 100 കിലോന് മുകളിൽ പോകും? മുകളിൽ ഞങ്ങൾ 180 കിലോനൊക്കെ ഈ തൃശ്ശൂര് മറ്റേ വൈഗ കാർഷിക മേള ഉണ്ടാവാറുണ്ട്. അവിടെ ഈ 180 കിലോന്റെ ഒക്കെ ഇങ്ങനെ വെയിറ്റ് എഴുതി വെച്ചിട്ട് കിഴങ്ങ് പൊട്ടാതെ കൊടുന്ന് വെച്ചിട്ട് കാർഷിക മേളകൾക്ക് 4 വർഷം മുന്നേ ഒക്കെ ഉണ്ടാറെന്ന് പറയാം. കാർഷിക മേളകളിലൊക്കെ ആളുകൾ ഏറ്റവും വലിയ കപ്പ പ്രദർശനത്തിന് വേണ്ടിയിട്ട് സുമോ കപ്പന്റെ ഇതാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. സുമോ കപ്പയാണ് കൂടുതലായിട്ട്. ഞങ്ങൾ കിൻഡിൽ കപ്പയിൽ 2 സൈസ് ഉണ്ട്, വേറൊരു കിൻഡിൽ കപ്പയുണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് വേറെ. അത് ഇത്ര വലിപ്പം വരുന്നുണ്ടാവില്ല അല്ലേ? കപ്പ 4-5 സൈസ് ഇവിടെ കൃഷി ഉണ്ട് അറിയാം. അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഡിമാൻഡ്. ഇത് ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർഡർ ഉണ്ട്. ഈ കപ്പ ഞങ്ങൾക്ക് ഒരു എക്സ്പോർട്ടേഴ്സുകൾ ചോദിച്ചിട്ടുണ്ട്, ഈ കപ്പ ഉണങ്ങിയിട്ട് അതിന്റെ പൊടിയാക്കിയിട്ട് അവർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിട്ട്. ഈ കപ്പ ബിരിയാണി, ഈ സുമോ കപ്പയ്ക്ക് അത്യാവശ്യം പൊടിയുള്ള കപ്പയാണ്. നല്ല 100 കപ്പയാണ്, നല്ല 100 കപ്പയാണ്. പിന്നെ ഇത് ചിപ്സിനൊക്കെ ഏറ്റവും കൂടുതൽ പറ്റിയ ഇതാണ്. ഇത് ശരിക്കും നമ്മൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ഞാൻ ഇടയ്ക്ക് കയറി ചോദിക്കണം, ഈ സുമോ കപ്പ ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, അത് അത്രയും 100 കിലോന് മുകളിൽ കിട്ടുന്നുണ്ട് പറയണം. പല പല കർഷകരും പറയുന്ന ഒരു പ്രധാന പ്രശ്നം എന്താ അറിയോ, ഇത് കിലോ കൂടുതൽ കൊണ്ട് വലിപ്പം കൂടുതൽ കൊണ്ട് വിറ്റഴിഞ്ഞു പോവാൻ പ്രയാസമാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയം ഇതിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ലേ? 100 കിലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി കുറെ വർഷങ്ങളായിട്ട് ചെറിയ തോതിലൊക്കെ ഇത് ഇങ്ങനെ വെച്ചിരുന്നു, ഞങ്ങൾ അങ്ങനെ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഇപ്പൊ പിന്നെ പറഞ്ഞ സുമോ കപ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേറെ സൈസ് കപ്പകളൊക്കെ കണ്ടു. അപ്പൊ ഞങ്ങള് പിന്നെ അതിന്റെ ഇടയിലാണ് ഞങ്ങൾക്ക് ഈ കപ്പയ്ക്ക് ധാരാളം ഓർഡർ വന്നിട്ടുണ്ട് പറയാം. ഇതിങ്ങനെ ഇത് വലിയ കപ്പ കൊണ്ട് ഞങ്ങൾക്ക് വലിയ കപ്പ വേണ്ടത്, അത് കാരണമാണ് ഞങ്ങൾ സുമോ കപ്പ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അങ്ങനത്തെ വലിയ കപ്പ, 5-25 കിലോ ഉള്ള ഒരു കിഴങ്ങായാലും പ്രശ്നമില്ല. കാരണം ഇത് കൂടുതൽ ഞങ്ങൾക്ക് വെട്ടി ഉണങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ട് വയനാട്ടിൽ, അങ്ങനെ പൊടിയാക്കി കൊടുക്കാൻ നേരത്തെ പറഞ്ഞില്ല. പിന്നെ അതേപോലെ ഞങ്ങൾക്ക് ചിപ്സ് ഉണ്ടാക്കുന്നവർക്കൊക്കെ വലിയ കിഴങ്ങാണ് വേണ്ടത്, കടയിൽ പോവാൻ സാധ്യത കുറവാണ്. നമ്മള് ചിപ്സിന് വലിയ ഇതായിരിക്കും, ചിപ്സിനും വെട്ടി ഉണക്കാനൊക്കെ ഈ വലിയ കപ്പയാണ് വേണ്ടത്. വലിയ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ആവശ്യപ്പെട്ടു, ഞങ്ങളവിടെ കാറ്ററിംഗുകാരൊക്കെ ഉണ്ട്. അപ്പൊ അവരിങ്ങനെ വലിയ കപ്പയാണെങ്കിൽ അവർ എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറിയ അവർക്ക് ആവശ്യം കടയിലേക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പ. അപ്പൊ നമ്മൾക്ക് ഏറ്റവും വലിയ കിഴങ്ങാണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ രണ്ട് സൈസ് സുമോ കപ്പ ചെയ്തത്. ഇതാണ് ശരിക്ക് ഒറിജിനൽ സുമോ കപ്പ. ഈ സുമോ കപ്പയ്ക്ക് അപ്പൊ ഒറിജിനൽ എന്ന സ്ഥിതിക്ക് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തൊക്കെ സുമോ കപ്പയുടെ ലക്ഷണം തിരിച്ചറിയാം, ഇങ്ങനെ നോക്കാം. എന്നാ ഒന്ന് നോക്കിയാ നമുക്ക് ഈ സുമോ കപ്പ തിരിച്ചറിയാനുള്ള ഇത് വെച്ചാൽ, ഈ സുമോ കപ്പയ്ക്ക് മാത്രമാണ് കൂടുതൽ ഇങ്ങനെ അടുക്ക് അടുക്കുകളായിട്ടാണ് മുകളിലേക്ക് കവിളികൾ വരും. ഏതാണ് ഇതുണ്ടോ, ഇതിപ്പോ ഒരു കമ്പന്ന് ഇവിടെ ഒരു കവിളി വന്നു, ഇവിടെ ഒരു കവിളി വന്നു, ഇവിടെ ഒരു കവിളി വന്നു, അങ്ങനെ ഇതിങ്ങനെ അടുക്ക അടുക്ക അടുക്ക. യഥാർത്ഥ സുമോ കപ്പയ്ക്ക് കാണുന്നൊരു ലക്ഷണമാണ് ഇത്. ഇത് പിന്നെ മറ്റുള്ള കപ്പയുടെ വല്ലാണ്ട് ഹൈറ്റ് ഒന്നും വരില്ല, അങ്ങനെ ഉയരം കൂടിയ വേറെ സൈസ് കപ്പ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് ഇങ്ങനെയാണ് വരുന്നത്, അടുക്കുകൾ അടുക്കുകൾ അടുക്കുകളായിട്ടാണ് കേറി പോകും. അതാണ് അതിന്റെ പ്രത്യേകത. അതല്ലേ, അത് മഴ ഉണ്ടിച്ച് ഒന്നും കൂടി കുറച്ചും കൂടിയും പൊന്തും. അതായത് നിങ്ങൾക്ക് മനസ്സിലായോ, അതായത് ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരടുക്കായിട്ട്, പിന്നെ ഇവിടെ ഉണ്ടോ, ഇതാ അതിന്റെ തൊട്ട് മോളിലേക്ക് വരുമ്പോ അടുത്തത് ഇവിടെ ഉണ്ടോ,
പിന്നെ മറ്റു കപ്പയാണെങ്കിൽ ഉയരത്തിൽ പോകും, ഇതിങ്ങനെ പരന്നിട്ടാണ് അല്ലേ? ആ ഇതിങ്ങനെ പടർന്നിട്ടാ വരിക, പടർന്ന് ഞങ്ങളുടെ ഈ മണ്ണിൽ പടർന്നിട്ടാണ് വരുന്നത്. വല്ലാണ്ട് ഉയരം പോയിട്ട് ഒന്നും കാണാനില്ല. അന്നേരം വെച്ചാൽ ഞങ്ങളുടെ മറ്റേ സൈസ് കിൻഡിൽ കപ്പ പറഞ്ഞാൽ അതിൽ നല്ല നമ്മൾ കവുങ്ങിൻ്റെ ഉയരം പോണതാണ്, അത് മറയാനൊക്കെ സാധ്യത കൂടുതലാണ്. കൂടുതലാണ് ഈ കപ്പ ഞങ്ങൾക്ക് അങ്ങനെ ചെറിയ തോതിൽ കൃഷി. ഇത് ഹൈറ്റ് വരാത്തതുകൊണ്ട് ഇതുപോലെ നല്ല കുറച്ചുകൂടി ഇതായിട്ട് പോകുന്നത്, ബ്രാഞ്ചസ് കൂടുതലുള്ളത് കൊണ്ട് പെട്ടെന്ന് മറിഞ്ഞു കഴിഞ്ഞു. വെറും കവിളികളാണ് കേട്ടോ, ഇതാണ് ഇതിന് തന്നെ എത്ര കവിളി, അവിടെ ഒരെണ്ണം ഇവിടെ ഇവിടെ ഇവിടെ, അങ്ങനെ വെറും കവിളികളായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ അതിന്റെ ഇലക്കും പ്രത്യേകത ഉണ്ട്. ഇലക്ക എന്താണ് പ്രത്യേകത? ഇലക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു ഒന്നും കൂടി ഒരു ഈ സൈസ് കളറാണ് വരുന്നത് അറിയാം. ആ മറ്റേ മറ്റേതിന്റെ ഇങ്ങനെ അല്ലല്ലേ? ഇതിന്റെ ഇലകൾക്കൊക്കെ പറഞ്ഞ പോലെ ചെറിയൊരു നീളം കുറവിന്റെ വ്യത്യാസം, മറ്റു കപ്പകളുടെ ഇലകൾ നിൽക്കുന്ന പോലെ അല്ല. ഇവിടെ എത്ര ചോട് കപ്പ വെച്ചിട്ടുണ്ട് നിങ്ങളെ സുമോ കപ്പ? ഇവിടെ ഞങ്ങളൊരു 10-600 ചോടുണ്ട്. 600 ചൂടുണ്ട്, 600 ചൂട് ഇത് ഈ കപ്പുണ്ട്. പിന്നെ ഒരു 600 ചൂട് പറഞ്ഞാൽ അത്യാവശ്യം വിളവെടുത്ത അത്യാവശ്യം ആയിട്ടോ അല്ലേ? അത്യാവശ്യമായി. പിന്നെ ഞങ്ങൾക്ക് ഇത് 100 കിലോ വന്നിട്ടില്ല, ഞങ്ങളിത് 100 കിലോ ഇപ്രാവശ്യം ആക്കാനുള്ള പരിപാടിയാണ്. 100 കിലോന്റെയാണെന്ന് ഞങ്ങൾ ഉറപ്പിക്കുള്ളൂ. കാരണം ഞങ്ങൾ അതിനാണ് 10-8 അടി ഹൈറ്റിലാണ് വെച്ച്. നമ്മളൊരു വാഴ നടുകയാണെങ്കിൽ ഒരു വാഴ നട്ടിട്ട് 7-6 അടിയിലാണ് ആളുകൾ വെക്കുക. പിന്നെ അത് മാത്രല്ല ചേട്ടാ, ഇതിന്റെ ഈ തടം എടുത്തിട്ടുണ്ടല്ലോ നിങ്ങളെ, ഈ തടം അത്യാവശ്യം നല്ല രീതി. ഇത് എന്താണ് ഇതിന്റെ സുമോ കപ്പ നടുമ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? നടുമ്പോ എന്ന് പറയുമ്പോ ശരിക്കും നമ്മള് തടം നല്ല വീതി വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കിഴങ്ങ് വീതി കുറഞ്ഞ പുറത്തേക്ക് വരും. ഇത് നല്ല കിഴങ്ങ് എത്ര തടം വീതി ഉണ്ടോ അത്രയും നീളത്തിൽ കിഴങ്ങ് വരുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് സുമോ കപ്പ കൃഷി ചെയ്യാൻ ഒരു കർഷകൻ ഇറങ്ങണമെങ്കിൽ അയാൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അപ്പൊ തുടക്കം മുതൽ ഉള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു തരുമോ? തുടക്കം നമ്മള് കുമ്മായം ഉണ്ടെങ്കിൽ ലേസം ഇടുക, മണ്ണ് മണ്ണിലിട്ടത് കൊത്തി മിക്സ്ഡ് ആക്കുക. എന്നിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് തടം നമ്മൾ ആദ്യം ഇത്രയ്ക്ക് തന്നെ വേണമെന്നില്ല, നമ്മളത് പിന്നെ ഒരു ഒന്നോ രണ്ടോ ഘട്ടങ്ങളായിട്ട് ഇത്രയും മണ്ണ് കയറ്റിയാൽ മതി. നമ്മളൊരു ഒരു 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 3 അടി വീതിയൊക്കെ മതി. 3 അടി വീതി, 3 അടി. അതിൽ നമ്മളെ സാധാ കപ്പ നടന്ന പോലെ തന്നെ ഉയർത്തിയ ഉയർത്തിയ തടത്തിലേക്ക് നമ്മള് കമ്പ് നടുക ചെയ്യുന്നത്. മഴക്കാലത്തല്ലാത്തത് കാരണം നമ്മള് ഈ കോഴി വളടുമ്പോ ഒന്ന് മണ്ണില് കൊത്തി മിക്സ് ആക്കിയിട്ടാണ് കമ്പ് വെക്കുക. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ സുമോ കപ്പയൊക്കെ കൃഷി ചെയ്യുമ്പോ ഏത് കാലത്താണ് നമ്മൾ ആ കൃഷി സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അത് നമുക്ക് ഏത് കാലത്തും കൃഷി ചെയ്യാം. അതെ, സീസൺ ഇല്ല. നമ്മള് മെയിൻ വേനൽക്കാലം അണിച്ചാ നമുക്ക് അപ്പൊ നനയ്ക്കണം എന്ന് മാത്രം. പക്ഷെ ഞങ്ങൾ ഇവിടെ നനയ്ക്കാതെ പ്രത്യേക രീതിയിലുള്ള കൃഷിയാണ് ചെയ്തിരിക്കുന്നവരെ. ഞങ്ങൾ ഇത് ഇതുവരെ ഒന്നും നനച്ചിട്ടില്ല. അതായത് നമ്മളാ മഴ പോണ പോക്കില് ആ മഞ്ഞു കാലത്താണ് ഇതിന്റെ കമ്പ്. ഈ കപ്പ ഇതുവരെ നനച്ചിട്ടില്ല? ഇല്ല, നനച്ചിട്ടില്ല. ഇപ്പൊ മഴ പെയ്ത് നനഞ്ഞാ വെച്ചേ? ഞങ്ങളൊരു ഡിസംബറിലാണ് വെച്ചു. ഡിസംബറിൽ വെച്ചു, ഇതിപ്പോ മെയ് മാസമായി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഡിസംബർ മുതൽ നമുക്ക് എപ്പോഴെങ്കിലും ഈ വേനൽക്കാലത്ത് മഴ ഉണ്ടല്ലോ, അപ്പൊ അത്രയും കാലം നനച്ചിട്ടില്ല? ഡിസംബറിൽ ആ സമയത്ത് ഒരു ചെറിയൊരു മഞ്ഞും ഇതൊക്കെ ഉണ്ടാവല്ലോ. പിന്നെ മണ്ണിൽ ചെന്ന് നടന്നാൽ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. ഇടയിൽ ചെറിയ മഴ എന്തോ കിട്ടും, ഒന്ന് രണ്ട് മഴച്ചാറൽ കിട്ടിയെന്ന് തോന്നുന്നുണ്ട് അറിയാം. പിന്നെ നിങ്ങൾക്ക് നനയ്ക്കേണ്ടി വന്നിട്ടില്ല? നനയ്ക്കേണ്ടി വന്നിട്ടില്ല. എത്ര കാലയളവിലാണ് സുമോ കപ്പ അതിന്റെ ഒരു പൂർണ്ണ വളർച്ച എത്തി നമുക്ക് പറിക്കാവുന്നത്? 10 മാസമാണ്. പക്ഷെ നമുക്കൊരു 8 മാസം കഴിഞ്ഞാലും പറിക്കാം. പക്ഷെ 8 മാസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ 9 മാസം 10 മാസം ഒക്കെ ആകുമ്പോൾ കിഴങ്ങ് ഒന്നും കൂടി വണ്ണം നീളവും അതിന്റെ പൊടിയൊക്കെ കൂടും. 8 മാസം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ സമയത്ത് ഒതുങ്ങിയ കിഴങ്ങ് ഉണ്ടായിരിക്കും. വേണമെങ്കിൽ നമുക്ക് 8 മാസം മുതൽ പറിക്കാന്ന് മാത്രം. അപ്പൊ നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ പറിക്കുകയാണെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പറയാം, എല്ലാ കിഴങ്ങും ഒരേ പോലെ ഒന്നും ആയിക്കൊള്ളുന്നില്ല. 10 മാസം ആണെങ്കിൽ ഇതിന്റെ മാക്സിമം വളർച്ചയായി. ഇത് അജിയേട്ടൻ എവിടെ നിന്നാണ് ഇത്രയും ഒറിജിനൽ സാധനം സംഘടിപ്പിച്ചത്? ഞാൻ തൃശ്ശൂർ ഒരു കാർഷിക മേള ഒരു 3-4 വർഷം മുന്നേ ഒരു 2 കമ്പ് വാങ്ങിച്ചതാണ്. 2 കമ്പിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്നത്. ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല. നേരത്തെ പിന്നെ നമ്മൾ കപ്പ പറഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ കിഴങ്ങൊക്കെയാണ് ആളുകൾ വാങ്ങിക്കാത്തത് കാരണം പിന്നെ അതൊന്ന് പിന്നോട്ട് പോയതാ. പിന്നെ പിന്നെ ഞങ്ങൾക്കിപ്പോ ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ വന്നപ്പോ പിന്നെ ഇപ്പോ നമ്മള് ഗവൺമെന്റ് തന്നെ ഇതിങ്ങനെ മരച്ചീനി ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു പറയാം. അപ്പോ ഇനി അങ്ങനെ അപ്പൊ നമ്മള് ഉള്ള സാധനം കിഴങ്ങുണ്ടാവണ സാധനം ഏറ്റവും കൂടുതൽ കുറഞ്ഞ അല്ലെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ട് വിളകൾക്ക് വലിയ പ്രയാസമില്ല അല്ലേ? ജനങ്ങൾ എപ്പോഴും അല്ലേ കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. വലിയ കിഴങ്ങ് എന്ന് പറഞ്ഞാൽ കടകളിൽ പോകാനാണ് ഞങ്ങൾ. വലിയ കിഴങ്ങാകുമ്പോ അത് അങ്ങനെ ഒരു വിഷയം ഉണ്ട്. അതായത് സാധാരണക്കാർ ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു കിഴങ്ങ് തൂക്കി ചിലപ്പോ 2-2.5 കിലോനൊക്കെ ഉണ്ടാവും. അല്ലെ ഇതൊക്കെ തൂക്കി ചിലപ്പോ 10 കിലോ മുകളിൽ ഉണ്ടാവും അല്ലേ? അങ്ങനത്തെ കച്ചവടത്തിന് നമ്മള് കടകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ 15-30 കിലോനൊക്കെ എടുക്കുള്ളു. ആ ഇതിങ്ങനെ നമ്മൾ ആദ്യത്തെ പോലെ 2-ാമത് വളം എന്താ ചാണ ഇതിട്ട് മറ്റേ കോഴിവളം ഇതാണ്ട് അതിന്റെ ചോട്ടില്. ഇതിന്റെ എല്ലാ ചോട്ടിലും കോഴി വളർത്തുന്നുണ്ടല്ലേ നിങ്ങക്ക് കാണാം. ഈ കട്ടയായി കിടക്കുന്നൊക്കെ ഇത് കോഴി വളട്ടതാണ്. കോഴി വളർത്താണ്. അതിനുശേഷം നമ്മൾ ഇതാ അത് മഴ പെയ്യുമ്പോൾ ഒലിച്ചു പോയിരിക്കാൻ വേണ്ടിട്ട്.
നമ്മള് മണ്ണൊന്ന് ഇട്ട് കൊടുക്കണം പറയാ. ഇതിപ്പോ മൂന്നാമത്തെ ഇടലാവൂല, അല്ല ഇത് രണ്ടാമത്തെ. ആ ഇവിടെ രണ്ടാമത്തെ. ഇതിന് എത്ര വീതി, നല്ല വീതി അതിന് വേണ്ടേ. തലപ്പാണ് ഇതാണ്, ഇതിനി വണ്ണം വെച്ച് വണ്ണം വെച്ച് ഇത്രയും വീതിയിൽ നിന്നാണ് അതേപോലെ അങ്ങടക്ക് പിന്നെ നല്ല നീട്ടി ആ കിഴങ്ങിന്റെ മറ്റേ തറയുടെ അടുത്തേക്ക് പോയി. ഇതാണ് അതിന്റെ കട. ഇനി ഇത് ഒന്നുകൂടി നമ്മൾ ഇനിയും വളടല്ലോ, അപ്പൊ പിന്നെ അതിനനുസരിച്ച് വളം കൂടി കൊടുക്കുമല്ലോ. വെള്ളം നിക്കാൻ പാടില്ല, വെള്ളം നിക്കാൻ പാടില്ലേ. ഇത് പിന്നെ നമുക്ക് അതിന് മാത്രമുള്ള മഴക്കാലം തുടങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് ജൂൺ ജൂലൈയിൽ നമ്മൾ നല്ല ശ്രദ്ധിക്കണം, എന്നാലും നമുക്ക് കർക്കിടകത്തിലൊക്കെ പറിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ വെച്ച കണക്ക് നോക്കുകയാണെങ്കിൽ കർക്കിടകം പറിക്കാൻ തുടങ്ങാം. കപ്പയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വെള്ളം നിക്കാൻ പാടില്ല, നിക്കാൻ പാടില്ല, നിക്കാൻ പാടില്ല. ഓക്കേ ഓക്കേ. ഇതാണ്ടോ ഇപ്പൊ തന്നെ ഇത്രയും നീളം വന്നിരിക്കുന്നു. ഇത് എന്താ ഉറുമ്പ്, ഉറുമ്പ് കടി. നിങ്ങൾ ഒന്ന് നോക്കി നോക്കണേ, ഇതാ കപ്പ നിക്കുന്നത് ഇതാ ഇവിടെയാണ്. ഉറുമ്പ് ഒരു സെക്കൻഡ് ഇതാ കാണിച്ചാരണ്ട, കപ്പ നിക്കുന്നത് ഇവിടെയാണ്. കപ്പടെ ഇതും കഴിഞ്ഞിട്ട് കിഴങ്ങിന്റെ ഇതില് ഉറുമ്പ് കണ്ടോ, ഉറുമ്പ് പുറത്തേക്ക് കിഴങ്ങ് കണ്ട് ഉറുമ്പ് കടിച്ച് പൊട്ടിയതാണ്. അത്ര ഈ നീളം കഥ കിഴങ്ങ് കിഴങ്ങ് വന്നോടും. അതായത് ഇതിപ്പോ നാല് മാസം ആയിട്ടുള്ളൂ, നാലഞ്ച് മാസം ആയിട്ടുള്ളൂ. കിഴങ്ങ് വന്നോടും വിളിച്ചു നോക്കിയൊക്കെ ഈ കിഴങ്ങ് ഇത്ര ഇവിടെ ഞാൻ അടുത്ത് മണ്ണിട്ട് കൊടുക്കാണ്ട് മണ്ണിട്ടില്ല, മണ്ണിട്ടില്ല. അതൊക്കെ അതാണ്ടോ ഉറുമ്പ് അടിച്ച് പുറത്തേക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, അത് പൊട്ടിയതാണ്. ഇതൊക്കെ ഇനി ഇവിടുന്ന് ഒരുപാട് നീണ്ടു. അതാണ് ഇതാണ്ടോ ഇത് നോക്കിയാണോ. അപ്പൊ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് വരാൻ സാധ്യത ഉണ്ടോ? പത്ത് മാസം കഴിയുമ്പോഴേക്ക്. അപ്പൊ നമ്മള് കൃഷി പരിപാടികളെ കണ്ടു, ഇനി നമുക്കേ നമ്മുടെ പ്രേക്ഷകർക്ക് ആവശ്യം എങ്ങനെയാണ് ഈ സുമോ കപ്പ നടുന്ന രീതി. അപ്പൊ ഞാൻ യാത്രകളിൽ ചെയ്തതിൽ എനിക്ക് ഇവിടെ വളരെ മനോഹരമായിട്ട് തോന്നി, കാരണം എന്താ വെച്ചാൽ അത്രയും മനോഹരമായിട്ട് നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയെന്നുള്ളത് ആളുകൾക്ക് അത് ഉപകാരം ആയിക്കോട്ടെ, ഇങ്ങനെ നമുക്കൊന്ന് കാണിച്ചാലോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ മണ്ണ് മണ്ണ് നമ്മൾ ഇങ്ങനെ ഒന്ന് കളിച്ച് ഇതാക്കണം പറയാം. ആണല്ലേ, അല്ല ഇത് തട എടുക്കണ്ട. അപ്പൊ തടം പിന്നെ നമ്മള് കൂന കൂട്ടിയാ മതി, കൂന കൂട്ടിയാ മതി. ഇതാണ് സുമോ കപ്പയുടെ കമ്പ് കറിയ, സുമോ കപ്പയുടെ കമ്പ് കറിയ. ഇതാണ് ഇങ്ങനെ ഒരു ആറ് മുട്ട് അകലത്തിലാണ് കട്ടുന്നത്. ചെറിയ ചെറിയ മുട്ട കാണിച്ച ആറെണ്ണം, ചിലതിന്റെ കുറച്ച് നീളം കൂടുതലുണ്ടാവും മുട്ട്. അപ്പൊ പിന്നെ അനുസരിച്ചിട്ട് ഈ ഒരു നീളം മതി കറിയ. എന്നിട്ട് നമ്മള് ഇങ്ങനെ ഇങ്ങനെയല്ല നടുക, ഇതിങ്ങനെ കിഴക്കാൻ തൂക്കാണ് മുള പൂവാറ്. ഇങ്ങനെ നമ്മൾ ഈ മുള മുകളിലേക്ക് നേരെ ശ്രദ്ധിച്ച് നടണം പറയാം. അത് നമ്മളിവിടെ വെട്ടുമ്പോ ഒരു ചെരിച്ചൊരു വിട്ടൊരു അടയാളം വെച്ചാലും മനസ്സിലാക്കാൻ കഴിയും പറയാം. ഇതങ്ങനെ മുള മുകളിലേക്ക് വരണം. ഇതാണ് നമ്മളെ ഇളക്കിട്ട മണ്ണ്. ഇങ്ങനെ നമ്മൾ ആദ്യം അടിവളം ഒന്നും കൊടുക്കാതെ ഇങ്ങനെ നടുക ചെയ്യാം. ഇതാണ് നമ്മളെ വളം. ഇതാണ് നമ്മളിങ്ങനെ ആട്ടുംകാട്ടമുണ്ട്, അതുപോലെ കോഴിവളം ഉണ്ട് പറയാ. ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് കുറച്ച് മുരട് വിട്ട് വിടണം പറയാം. മഴക്കാലം അടിച്ച നമുക്ക് കുഴപ്പമില്ല. ഇതിന് കുറച്ച് വിട്ടിട്ടിടണം. അതെന്താ ചൂട്? ആ ചൂട് ഈ വാഴവേരൊക്കെ വരുമ്പോ വളത്തിന്റെ ചൂട്. മഴക്കാലം അടിച്ചിട്ടുണ്ടെ കൊണ്ട് കുഴപ്പമില്ല, അതിന്റെ കുറച്ച് മുരട് വിട്ട് ഇടണം പറയാ. ആ ശരി. ഓ, നമ്മള് ആ വളത്തിന്റെ മുകളിലേക്ക് അടുത്ത അട വെക്കൂല്ലേ. പിന്നെ ഇത് നമ്മള് മുളച്ച് വന്ന് ഓരോ തവണ വരുമ്പോൾ നമ്മള് മണ്ണിടും. മണ്ണിടും, മണ്ണിടണം. അത് മണ്ണിങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട്. അപ്പൊ നമ്മള് വളമിട്ട് മണ്ണിട്ട വളത്ര വിട്ടിട്ടാ മതി. അത് അത്യാവശ്യം വലിച്ചെടുക്കും. വലിച്ചെടുക്കും, വലിച്ചെടുക്കും. അല്ലേ, വെയിലടിക്കൂല. നമ്മള് വേനൽക്കാലാണെന്ന് വെച്ചാൽ വെയിലടിക്കാതിരിക്കും പറയാം. വെയിലടിച്ച് വെന്ത് പോവില്ല. ഓ, ഇത്രയും മണ്ണിടണം അല്ലേ. ഒരു തലപ്പേ കണ്ടുള്ളൂ. നമുക്ക് എന്താ അറിയോ, ഇതാണ് ഞങ്ങൾക്ക് കാണാം. എന്താണോ തലപ്പേ കാണേണ്ട ആവശ്യമുള്ള അറിയാം. പിന്നെ അത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഞ്ചാറ് ഉണക്കയില ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഇടാം. എന്താണ് ഉണക്കട അല്ലേ, വെയിൽ മൾച്ചിങ് വെയിലടിക്കണറിയാം. ആ ചൂട് വല്ലാതെ പ്ലാവില കുമ്പിളെത്തിയിട്ട് വേണമെങ്കിൽ അതിന്റെ മുകളിൽ വെച്ചാലും കുഴപ്പമില്ല. ഇത് കണ്ടോ, മറ്റുള്ള കപ്പട തണ്ട് പോലല്ല അതിന്റെ ഇലടത് വരുന്നുണ്ടോ. ആ അല്ലേ, നമുക്ക് ഒരു ഈ തണ്ടിനൊരു വണ്ണം ഉണ്ട് കേട്ടോ അല്ലേ. തണ്ടെന്നെ നോക്കിയൊക്കെ നമ്മളൊരു
ഓമടക്ക തണ്ടിന്റെ ഇതിങ്ങനെ ഉണങ്ങി നീര് വലിഞ്ഞിട്ട് ഇങ്ങനെ പറയുക. ഇതൊരു ഇത് ഉണ്ടോ ഓമടക്ക തണ്ട് പോലെ നല്ല ഇത് വരുന്നുണ്ട് പറയാം. അജിറിന്റെ അടുത്തൊരു ഇനം കപ്പയാണ് നിൽക്കുന്നത്. ഇത് ഏതാ ഇനം? ഇത് ഷുഗർ ഫ്രീ കപ്പയാണ്. ഷുഗർ ഫ്രീ കപ്പ അല്ലേ? ഇതങ്ങനെ വരിക്ക് ഇതിനൊരു ഫെൻസിങ് ആയിട്ട് അങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പുറത്തും ധാരാളം വെച്ചിട്ടുണ്ട്. ഇതിന് ഞങ്ങൾക്ക് ആവശ്യക്കാരുണ്ട് പറയാ. ഷുഗർ ഫ്രീ കപ്പ, ഷുഗർ ഫ്രീ കപ്പയ്ക്ക് ധാരാളം ആവശ്യക്കാരുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മള് വെറൈറ്റി ആയിട്ടുള്ള ഒരു കൂടുതൽ ആളുകൾ കൃഷി ചെയ്യാത്ത കൃഷിയൊക്കെ നമ്മളെ ശ്രദ്ധയിൽ ഇങ്ങനെ ഓരോ കൃഷികൾ കാണുമ്പോൾ നമ്മൾ അതൊന്നും ഇങ്ങനെ കുറച്ച് വെച്ചു. ഇനിയിപ്പോ അടുത്ത വർഷം താല്പര്യം കൂടി ഒരേക്കറയിൽ ഈ സാധനം വെക്കണം. ഇതിന് ഞങ്ങൾക്ക് ഇവിടെ എന്തും അങ്ങനെ വിപണനത്തിന് വലിയ പ്രശ്നം വരാറില്ല. ഈ കാണുന്നത് വേറെ ഒരിനം ക്വിന്റൽ കപ്പയാണ് പറയാ. ചെറുത്, പക്ഷെ ഇത് ഇതിങ്ങനെ നമ്മൾ കവുങ്ങ് നീണ്ടു പോണ പോലെ നീണ്ടു പോകും. മറ്റേ അങ്ങനെ അപ്പുറത്ത് നിൽക്കണം, അങ്ങനെ പടർന്നിട്ടല്ല വരിക. ഇതങ്ങനെ നീണ്ടു പോയി. അത് എത്ര ചെറുതായിട്ട്, അതായത് ഇപ്പൊ വെച്ചോളൂ, ഇപ്പൊ രണ്ടു മാസമായിട്ടേ ഉള്ളൂ. ഇതിന് വളം ഇട്ടിട്ടില്ല. അപ്പൊ അത് ഇതിന്റെ പ്രത്യേകം എന്താ? ഇത് എത്ര കിലോ വരെ വരെ വരാറുണ്ട്? ഇതും 50 കിലോന്റെ ഒക്കെ മുകളിലേക്ക് വരും. ചെറുതായിട്ട് 100 കിലോ വരുന്നെന്നും പറയുന്നുണ്ട്. അതല്ലേ സുഹൃത്തുക്കളെ, അപ്പൊ നിങ്ങള് നമ്മുടെ അജിയേട്ടന്റെ കപ്പകൃഷി ഉണ്ടല്ലോ, ഈ സുമോ കപ്പ ചെയ്തിരിക്കുന്നത്, ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, ഒന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ സുമോ കപ്പയുടെ ഒരു കൃഷി ഇത്രയും വിപുലമായി ചെയ്തത് കണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, അവിടെ എന്ത് വൃത്തിയാണെന്ന് നോക്കുക, ഒരു കളയോ ഒരു മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അത്രത്തോളം മനോഹരമായിട്ട് കൃഷിയെ വളരെ അടുക്കും ചിട്ടയോടും കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ആ സുമോ കപ്പയുടെ ആ നീളമൊക്കെ അദ്ദേഹം കാണിച്ചു തരുമ്പോഴേ ഒരു 6 മാസം കൂടി കഴിയും ഇത് പറിക്കാൻ. അപ്പോൾ ഒരു 4 മാസത്തെ പ്രായമായിട്ടുള്ളു, അപ്പോഴേക്കന്നെ അത് അത്രത്തോളം വന്നിട്ടുണ്ട്. അതും പരിപൂർണമായ ജൈവ വളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കൃഷി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മുൻകാലങ്ങളിൽ അജിയേട്ടൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കാണണം. അതോടൊപ്പം ഈ വീഡിയോയും കൂടി കണ്ട് ലോകത്തൊട്ടാകെ അജിയേട്ടനെ പോലുള്ള കർഷകരെ എത്തിക്കണം. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവുക. ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.